പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. ഇന്ന് അഹല്യസ്തുതിയാണ് പാരായണം ചെയ്യുന്നത്. ഗൗതമൻ്റെ ശാപമേറ്റ് അഹല്യകല്ലായി കാലങ്ങളോളം കിടന്നു. ആ ശാപത്തിന് മോക്ഷം കിട്ടാൻ വേണ്ടി ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി, ഏഴാമത്തെ അവതാരമായി, മനുഷ്യാവതാരമായിട്ട് ശ്രീരാമേന്ദ്രൻ ഭൂമിയിൽ പിറക്കുമെന്നും അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേൽക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും ഗൗതമൻ ശാപമോക്ഷത്തിന് മുന്നോടിയായി പറയുകയുണ്ടായി. ഇക്കാലം അത്രയും കാറ്റും വെയിലുമെല്ലാം ഏറ്റുകൊണ്ട് ഒരു ശിലയായി പാവം അഹല്യ അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ സിദ്ധാശ്രമത്തിൽ അവിടെ നടക്കുന്ന മഹാഹോമത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, ഈ രാക്ഷസന്മാരെ രക്ഷ നേടുവാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രന്മാരെ കൂട്ടിക്കൊണ്ടുവരികയും അവരുടെ സഹായത്തോടുകൂടി ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും താടകാവധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ കഥകൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിലായിരുന്നു അഹല്യയുടെ കഥ പറഞ്ഞു വരുന്നത്. ഒരു കാമം മൂലവും അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആഗ്രഹം, അത്യാഗ്രഹം മൂലവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് ദേവനായാലും മനുഷ്യനായാലും ഈ കർമ്മഫലം അനുഭവിച്ചേ മതിയാവുകയുള്ളൂ എന്നതിന് ഉദാഹരണമാണ് ഗൗതമ മഹർഷിയുടെ ഈ അഹല്യയുമായി ബന്ധപ്പെട്ട കഥ. അതിൽ ദേവേന്ദ്രൻ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരമായ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന പിന്നെ വൈഷമ്യതകളൊക്കെ കൃത്യമായി ഇതിൽ പ്രതിപാദിക്കുന്നു. ഇവിടെ ശ്രീരാമ പാദസ്പർശമേറ്റപ്പോൾ തന്നെ സുന്ദരിയായി മാറിയ അഹല്യ, അഹല്യയുടെ സ്തുതിയാണ് ഇന്നത്തെ ഭാഗം. ജ്ഞാനഹോ കൃതാർത്ഥയായേ ജഗന്നാഥ, നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ല, പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന ബാംസുലേശമിന്ന് എനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും. സിദ്ധിച്ചു ഭവൽ പ്രസാദം, സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും. ചിത്രം എത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നത് ഏവം. ആനന്ദമയനായൂരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേക ശൂന്യനചരനല്ലോ ഭവാൻ. തുൽപാദാംബുജപാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശമിപ്പോ, പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തി വിഷ്ണു. മർത്യനായി അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനും രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം
ധനുർധരും തത്വമദ്വയം സത്യസന്ധമാദ്യം ദഹീനം നിത്യവും അവ്യയം ഭജിച്ചിടുന്നേൻ ഇനി നിത്യവും ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പദാംബുജമാരായും ഇതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കും ഇതു മഹാദേവൻ ചേതസാതൽസ്വാമി ഞാൻ നിത്യം വണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്ന് അന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർമാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സിന സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗത്ഭുവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മാ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടോരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേത ശിവസിക്കേണം രാമ രാഘവ പാദപങ്കജം നമസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയപത്മാർച്ചിതോ മാനഹീനന്മാരും ദിവ്യന്മാരാൽ അനുധേയം മാനാർത്ഥം മുന്നിൽ അകമാക്രാന്ത ജഗദ്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലി ശമവത്സ്യാങ്കിതോന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മാനം പരമാസ്മദം നമോസ്തുതേ ശ്രീരാമ ഹരേ രാമ നമോസ്തുതേ ഏ